بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته എല്ലാവരും ക്ലാസ്സിന് റെഡി ആയിട്ടിരിക്കല്ലേ ആ എല്ലാവരും ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടോ അതെ ഉസ്താദ് എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ക്ലാസ് തുടങ്ങാം ആ ദുആ പറയൂ اللهم إني أسألك علما نافعا നൂറാനി ഖായിദ നൂറാനി ഖായിദ എന്താണ് നൂറാനി ഖായിദ പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ ഹാദങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു നമ്മൾ ഇതുവരെ മൂന്ന് ഹർക്കത്തുകൾ പഠിച്ചു ഫത്ഹ് കസ്ർ ലം അതിനുശേഷം നമ്മൾ സുക്കൂൻ പഠിച്ചു ആ സുക്കൂനിന്റെ ഉദാഹരണങ്ങളിൽ ഫത്ഹിനോടൊപ്പം സുക്കൂൻ വരുന്നതും കസറിനോടൊപ്പം ലൊമ്മിനോടൊപ്പവും എല്ലാം സുക്കൂൻ വരുന്നതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സുക്കൂനുള്ള ഹംസ ഹംസക്ക് സുക്കൂൻ വരുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം കേട്ടോ ഹംസ ചിലപ്പോൾ അലിഫിൻ്റെ രൂപത്തിലും ചിലപ്പോൾ യാഇന്റെ രൂപത്തിലും മറ്റ് ചിലപ്പോൾ വാവിന്റെ രൂപത്തിലും വരുന്നതാണ് ഹംസ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ദാ ഇതുപോലെയാണ് ഹംസ എഴുതുന്നത് അത് ചിലപ്പോൾ അലിഫിനോടൊപ്പം വരും ചിലപ്പോൾ യാഇനോടൊപ്പം വരും ചിലപ്പോൾ വാവിനോടൊപ്പവും വരും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ലാ പഠിക്കാം കേട്ടോ എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ ഇത് ഏതാണ് അക്ഷരം എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഏതാക്ഷരം എഴുതിയിരിക്കുന്നത് ഹംസ ഇവിടെ ഹംസ ഏതക്ഷരത്തിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് ആ അലിഫിൻ്റെ രൂപത്തിലാണ് അല്ലേ അലിഫ് എഴുതി അതിന് മുകളിൽ ഹംസ ഇട്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ അലിഫ് എന്ന് പറയുമോ ഹംസ എന്ന് പറയുമോ ആ ഇതിനെ അലിഫ് എന്നല്ല പറയുക ഹംസ എന്നാണ് പറയുക ഇനി നമുക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് നോക്കാം ബ ഹംസ ഫത്ഹ ബ ഇവിടെ ബ എന്ന് പറയില്ല ബ ചെറിയൊരു ഞെട്ടൽ ശബ്ദം പോലെയല്ലേ വരുന്നത് ഒന്ന് പറഞ്ഞ് ബ ഒന്ന് പറയൂ അടുത്ത അക്ഷരം നോക്കിക്കേ ഇതേതാണ് അക്ഷരം രണ്ടാമത്തേത് ചേർത്ത് വായിക്കൂ മാഷാ യാ ഹംസ ഫത്ഹ യ അടുത്ത ഉദാഹരണം യാ ഹംസ ലൊമ്മയു ഇവിടെ ഹംസ ഏതിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് വാവിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ അടുത്തത് ഇവിടെയും ഹംസ വന്നിരിക്കുന്നത് വാവിൻ്റെ രൂപത്തിലാണ് അല്ലേ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ ഇവിടെ ഹംസ വന്നിരിക്കുന്നത് ഏതിൻ്റെ രൂപത്തിലാണ് ആ അപ്പോൾ നമ്മൾ ഹംസ അലിഫിൻ്റെ രൂപത്തിലും വാവിൻ്റെ രൂപത്തിലും യാഇൻ്റെ രൂപത്തിലെല്ലാം വരുന്നത് എല്ലാവരും കണ്ടല്ലോ ഇനി ബാക്കിയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം ഇതേതാണ് അക്ഷരം രണ്ടാമത്തേത് വായിക്കൂ മൂന്നാമത്തെ അക്ഷരം ഷനു എന്ന് പറയില്ല കേട്ടോ ഷനു നൂൻ ഹംസ ഫത്ഹ ന ത കസ്ര തി ന തി അടുത്ത ഉദാഹരണം തൊയ്യീബ് ഒന്ന് വായിക്കോ കാഫ് ഹംസ ഫത്ഹ ക സീൻ ഫത്ഹ സ ക സ മാഷാ അല്ലാ അടുത്ത ഉദാഹരണം വായിക്ക വാദ് ഹംസ ഫത്ഹ ല നൂൻ കസ്ര നി
അടുത്തതാരാണ് വായിക്കുക? യാ ഹംസ ഫതഹ യ ബാ ഫതഹ ബാ യ ബാ. ഇവിടെ ഹംസ ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത്? അലിഫിന്റെ രൂപത്തിലുള്ള ഹംസയാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഇനി അടുത്തത് നാല് അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങളാണ് വരുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കൂ. ഇതേതാണ് അക്ഷരം? രണ്ടാമത്തേത് വാവിന് മുകളിൽ എന്താണ് ഇട്ടിരിക്കുന്നത്? അപ്പോ ഇത് വാവാണോ ഹംസയാണോ? മീം ഹംസ ലൊമ്മു മീം കസ്രാമി മു മി മീം കസ്രാമി മു മി നൂൻ ലൊമ്മാനു മു മീനു നൂൻ ലൊമ്മാനു മു മീനു. അടുത്തത് യാ ഹംസ ലൊമ്മയു താ കസ്രാതി യു തി അടുത്തതൊന്ന് വായിക്കൂ. യാ ഹംസ ലൊമ്മയു മീം കസ്രാമി യു മി അടുത്ത ഉദാഹരണം യാ ഹംസ ലൊമ്മയു ഖാദാൽ ഫത്ഹ ഖദ് യു ഖദ്. അടുത്ത ഒരു ഉദാഹരണം അഞ്ചക്ഷരങ്ങളുടെയാണ്. നോക്കൂ, അഞ്ചക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരം ഏതാണ്? രണ്ടാമത്തേത് ഹംസ. മൂന്നാമത്തേത് താ. നാല് അഞ്ച്. ഇതിൽ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ വായിച്ചേ, മൂന്നാമത്തെ അക്ഷരവും കൂടെ ചേർത്ത് വായിക്കൂ. ഇനി നാലും അഞ്ചും അക്ഷരം മാത്രം വായിക്കൂ. ഇനി മൂന്നും നാലും അഞ്ചും അക്ഷരം വായിച്ചേ, തിക്കും. ഇനി അഞ്ചക്ഷരങ്ങളോ ചേർത്ത് വായിക്കുമ്പോൾ യുക്തിക്കും. മാഷാല്ലാ. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. ജീം ഹംസ കസ്രാജ് താ ഫത്ഹ ത ജി ത. ഇവിടെ ഹംസ വന്നിരിക്കുന്നത് യാടെ രൂപത്തിലാണ് അല്ലേ. അടുത്ത ഉദാഹരണം ഒരാൾ വായിക്കൂ. എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? എന്ന് വായിക്കണം അല്ലേ. അടുത്ത ഉദാഹരണം ഒരാൾ വായിച്ചേ. ഷീൻ അംസ കിസറ ഷെ ത ഫത ത ഷെ ത. അടുത്ത ഉദാഹരണം ഒരാൾ വായിക്കൂ. ദാൽ ദാൽ അംസ കിസറ ദി ബാ ഫത ഹ ബ ദി ബ. അടുത്ത ഉദാഹരണം വായിക്കൂ. മാഷാല്ലാ. അങ്ങനെ സുക്കൂനുള്ള ഹംസയുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ. ഉച്ചരിക്കേണ്ട രൂപം മനസ്സിലായല്ലോ. ഹംസക്ക് സുക്കൂൻ വരുമ്പോൾ ഒരു ഞെട്ടൽ ശബ്ദം പോലെയാണ് വരുന്നത്. പൂർണ്ണമായിട്ടുള്ള സുക്കൂനുള്ള അക്ഷരമായിട്ട് വരുന്നില്ല അല്ലേ. ഉദാഹരണത്തിന് അവസാനത്തെ വാക്ക് നമുക്കെടുക്കാം. ബിഇറ എന്നല്ല വായിക്കുക, ബിറ. എല്ലാവർക്കും ഉച്ചാരണം മനസ്സിലായില്ലേ. ഈ ഉദാഹരണങ്ങളൊക്കെ എല്ലാവരും നന്നായി വായിച്ച് പരിശീലിക്കണം കേട്ടോ. അടുത്ത വിഷയം സൂറത്തുൽ ഫലഖിലെ നാലായത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ ആയത്താണ് അഞ്ചാമത്തേത്. രണ്ട് ഹായാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ അവിടെ ദാലാണ്. ഇനി നമുക്കൊന്ന് ആദ്യം മുതൽ ഓതാം.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. حفظ الحديث. رسول الله صلى الله عليه وسلم പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹദീസ് എന്ന് പറയുന്നു. ഒന്നാമത്തെ ഹദീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞ ഹദീസ്. ഹദീസ് ഒന്ന്, ഈമാനിയ അദ്ദീനു യുസ്റൻ, അർത്ഥം ദീൻ എളുപ്പമാണ്. ഹദീസ് ഒന്ന്, ഈമാനിയ. ഹദീസ് പറയൂ. അദ്ദീനു യുസ്റൻ, അർത്ഥം എന്താ? ദീൻ എളുപ്പമാണ്. മാഷാല്ലാ, എല്ലാരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഹദീസ് പറയുമ്പോൾ ഹദീസിൻ്റെ നമ്പറും അതുപോലെ വിഷയവും ഹദീസും അർത്ഥവും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് പറയണം കേട്ടോ. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിൻ്റെ ഒരു പേര് നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? അർറഹ്മാൻ. അതുവരെ നമുക്കൊന്ന് പറഞ്ഞാലോ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർറഹ്മാനു. ഇനി രണ്ടാമത്തേത് അർറഹീമു. 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 ഇനി ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഹുവർറഹ്മാനു റഹീമു. ഹുവർ റഹ്മാനു റഹീമു. ഹുവർ റഹ്മാനു റഹീമു. ഇനി ആദ്യം മുതൽ പറയാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനു റഹീമു. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു പഠിക്കണം കേട്ടോ. അല്ലാഹുവിന് എത്ര പേരുകളുണ്ട്? 99 പേരുകൾ നമുക്ക് പഠിക്കണം. ഇപ്പം നമ്മൾ എത്ര എണ്ണം പഠിച്ചു? രണ്ടെണ്ണമാണ് ആയിരിക്കുന്നത്. ഇൻഷാല്ലാ നമുക്കിനി പൂർണ്ണമായും പഠിക്കാം കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഏതാ? മസാഇൽ. മസാഇൽ എന്ന് പറഞ്ഞാൽ എന്താ? അമലുകളുടെ രീതികൾ, അവയിലെ ശരിയായതും തെറ്റായതുമായ രൂപങ്ങൾ എന്നിവ വിവരിക്കുന്നതിനെ മസാഇൽ എന്ന് പറയുന്നു. മാഷാല്ലാ, മസാഇൽ നമ്മൾ പഠിച്ചത് പാഠം ഒന്ന്, വുളൂഇന്റെ ഫർളുകൾ. വുളൂഇന്റെ ഫർളുകൾ. വുളൂഇന് എത്ര ഫർളുകൾ ഉണ്ട്? ആറ്. അതിൽ നിന്നും നമ്മൾ എത്ര എണ്ണം പഠിച്ചു കഴിഞ്ഞു? നാല്. ഒന്നാമത്തെ ഫർള് എന്താ? നിയ്യത്ത്. രണ്ടാമത്തേതോ? മുഖം കഴുകുക. മൂന്ന്, രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കഴുകുക. നാല്, നാല് ഫർളുകളായി. ഇനി നമുക്ക് അഞ്ചാമത്തെ പഠിക്കാം. അഞ്ച്, അഞ്ച്. രണ്ട് കാലുകൾ, രണ്ട് കാലുകൾ. ഞെരിയാണി ഉൾപ്പെടെ, ഞെരിയാണി ഉൾപ്പെടെ. കഴുകുക, കഴുകുക. അഞ്ച്, രണ്ട് കാലുകൾ, ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അഞ്ച്, രണ്ട് കാലുകൾ, ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. നെരിയാണി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കാലിൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന ഒരു എല്ലുണ്ടല്ലോ, അതുവരെയാണ് നമ്മൾ കഴുകേണ്ടത്. ഇനി അടുത്തത് ആറ്. ആറ്, ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. നമ്മൾ അഞ്ച് ഫർള് പഠിച്ചല്ലോ, അതും അഞ്ചെണ്ണവും ഓർഡറായിട്ട് ചെയ്യലാണ് ആറാമത്തെ ഫർള്. ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക. അപ്പോൾ എത്ര ഫർളുകളായി?
എല്ലാവരും വുളു ചെയ്യുമ്പോൾ ഈ ഫർളുകളൊക്കെ ശ്രദ്ധിച്ച് വേണം വുളു ചെയ്യാൻ കേട്ടോ. ഈ ഫർളുകളിൽ ഏതെങ്കിലും വിട്ടുപോയാൽ നമ്മുടെ വുളു ശരിയാകില്ല. എല്ലാവരും ശ്രദ്ധിക്കില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന് സീറത്ത് എന്ന് പറയുന്നു. സീറത്തിൽ പാഠം ഒന്നിലെ മൂന്ന് ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തേതാണ് പഠിക്കാൻ പോകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെപ്പോൾ? ഉത്തരം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് അറബിയിലെ ഒരു മാസമാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അറബിയിലെ മാസത്തിൻ്റെ പേരാണ് റബീഉൽ അവ്വൽ. ആ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? നമ്മുടെ നബിയുടെ പേരെന്താണ്? നബി എന്ന് പറയുന്നത് ആർക്കാണ്? അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അവന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്. മാഷാല്ലാ, എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. സൽ സ്വഭാവ പാഠങ്ങൾ മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽ സ്വഭാവം. പാഠം ഒന്നിലെ നാല് പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മൾ ഏറ്റവും നല്ല ആളുകളാകണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ലതായിരിക്കണം. എല്ലാവരും നമ്മളെ പറ്റി ഇത് നല്ല കുട്ടിയാണെന്ന് പറയണം. അപ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല സ്വഭാവക്കാരാകുന്നത് കേട്ടോ. ഉദാഹരണത്തിന് ഔഫയെ പറ്റി, ഔഫ നല്ല കുട്ടിയാണെന്ന് എപ്പോഴാണ് പറയുക? നമ്മൾ നല്ല സ്വഭാവമുണ്ടെങ്കിലല്ലേ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അതിനാൽ എല്ലാവരും നല്ല സ്വഭാവമുള്ളവരാകണം. അപ്പോൾ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും, അള്ളാഹുവും നമ്മളെ ഇഷ്ടപ്പെടും കേട്ടോ. അടുത്ത വിഷയം ഏതാണ്? അറബി. അറബി എന്നാൽ എന്താ? അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. അറബിയിൽ കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ എല്ലാവരും നന്നായി പഠിച്ചോ? എന്നാൽ ഉസ്താദിനെ ചോദിക്കാം, വീടിന് അറബിയിൽ എന്താ പറയുക? ഹൗസ്. ബൈത്ത്. ഫാക്ടറിക്കോ? മസ്നഅ്. ഇനി അടുത്ത് നോക്കൂ, പാഠം പന്ത്രണ്ട്. അൽ അദവാത്തുൽ മദ്രസിയ, പഠനോപകരണങ്ങൾ. നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കളാണ്, അതിൻ്റെ അറബി പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നോക്കൂ, കടലാസ്. വറഖ. കടലാസിന് എന്താ പറയുക? വറഖ. അടുത്തത് പെൻസിൽ. എല്ലാവരും എഴുതാൻ ഉപയോഗിക്കാറുണ്ടല്ലോ. ഖലമുർ റസാസി. ഖലമുർ റസാസി എന്താണ് അർത്ഥം? പെൻസിൽ. അടുത്തത് നോക്കൂ, നോട്ട്ബുക്ക്. നോട്ട്ബുക്കിന് പറയുന്നത് കുറാസ. നോട്ട്ബുക്ക്. കടലാസിന് എന്താ പറയുക? വറഖ. നോട്ട്ബുക്ക്. കുറാസ. പുസ്തകത്തിനോ? കിതാബ്.
കിതാബ് പുസ്തകം കിതാബ് അടുത്തത് സ്കെയിൽ നമ്മൾ വരക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ സ്കെയിലിന് അറബിയിൽ പറയുന്നത് മിസ്തറ 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 അടുത്തത് ഇറൈസർ റബ്ബർ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയതൊക്കെ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഇറൈസർ അതിന് അറബിയിൽ പറയുന്നത് മിംഹാദ് മിംഹാദ് ഇറൈസർ മിംഹാദ് അടുത്തത് ബോർഡ് നമ്മളെല്ലാവരും മദ്രസയിലൊക്കെ ബോർഡ് കണ്ടിട്ടില്ലേ ബോർഡിന് അറബിയിൽ പറയുന്നത് സബ്ബൂറ സബ്ബൂറ ബോർഡ് സബ്ബൂറ സബ്ബൂറ ഇനി ആദ്യം മുതൽ നമുക്ക് പറഞ്ഞു നോക്കാം കടലാസ് വറഖ പെൻസിൽ ഖലമു റസാസി നോട്ട്ബുക്ക് ഖുറാസ പുസ്തകം കിതാബ് സ്കെയിൽ മിസ്തറ ഇറേസർ മിംഹാദ് ബോർഡ് സബ്ബൂറ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു ജസാകല്ലാഹു ഖൈറ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതു